Namaskaram. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇന്ത്യൻ ആർമിയിലെ ജോലിക്കാർ കുറച്ച് പേര് മരിച്ചു. കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, അതിന് ഉയർന്ന പദവി എന്നാണ് പറയുക. അവിടെ ഇരിക്കുന്ന ആൾക്കാർ മരിച്ചു. ഇത് മരണം കഴിഞ്ഞ ഉടനെ സാധാരണ ഹെലികോപ്റ്റർ വന്ന് ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം വിടുന്നു, മരത്തിലിടിക്കുന്നു, എന്തോ ചെയ്യുന്നു, ആളുകൾ മരിക്കുന്നു. പക്ഷെ അതിനൊരു അസാധാരണ സംഭവമാക്കിയിട്ട് മാറ്റുകയാണിപ്പോൾ ചില ആളുകൾ ചെയ്യുന്നത്, ചില ദുർമാർഗികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, മഹാത്മാവ്, പുണ്യാത്മാവായിട്ടുള്ള മഹാത്മാവ് എന്ന് പറഞ്ഞ ടാഗോറാണ് ആദ്യമായിട്ട് മഹാത്മാവ്. ആ മഹാത്മാവിനെ ഒരു ദുരാത്മാവായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിവിടെയുണ്ട്. അവരാണിപ്പോൾ ഈ ആർമി ഉദ്യോഗസ്ഥനെ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചാൽ മോശക്കാരനല്ല പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ കൃഷി ചെയ്യുന്ന കൃഷിവലന്മാരും വലിയ ആളുകളാണ്. അവർ അവരാണ് നമുക്ക് ശരിക്കും അന്നദാതാക്കൾ. അതുപോലെ തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരും വലിയ ആൾക്കാരാണ്. ഞാനിപ്പോൾ ദുബായിലാണുള്ളത്, ഇവിടെ ലേബർ ക്യാമ്പിൽ പോകുന്നുണ്ട്. കാരണം നമ്മളിവിടെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോകുന്നു, വലിയ വലിയ ആൾക്കാരെ കാണുന്നു, ചുറ്റിക്കറങ്ങുന്നു, അതിലെല്ലോ പ്രാധാന്യം. അതോടൊപ്പം തന്നെ ഇവിടെ സാധാരണ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരുമുണ്ട്. അടിസ്ഥാനപരം എന്ന് പറയുമ്പോൾ ദുഃഖിച്ചിട്ടൊന്നുമല്ല, അവരിവിടെ ലേബർ ക്യാമ്പിലാണ് കഴിയുന്നത്. അവരെയും കാണേണ്ടത്, അവരും മോശക്കാരല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോളം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ ഔന്നത്യം ഇവിടുത്തെ ഒരു കർഷകനുണ്ട് എന്ന് കരുതുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും മാനവികതയുള്ളവരായിട്ട് മാറുന്നത്. ഇവിടെ നമ്മളുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഈ പുരികങ്ങളില്ലെങ്കിൽ, മൂക്കിനകത്ത് രോമമില്ലെങ്കിൽ, തള്ളവിരലില്ലെങ്കിൽ, ചെറുവിരലില്ലെങ്കിൽ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു കോശത്തിന് ഒരു കേട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആകെ ഇളകും. ശരീരത്തിലെ ഏതെങ്കിലും കോശത്തിന്, ഇന്ദ്രിയങ്ങൾക്ക് മാത്രമല്ല, ഒരു കോശത്തിന് പോലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടും. നമ്മുടെ വിരലും ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അടക്കാണ് അവിടേക്ക് പോകുന്നത്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് എന്താ പറയുക, നമ്മൾ പോയി പറയുക, ഡോക്ടറെ ദേ ഈ വിരലും മുറിഞ്ഞു, ദേ ഈ വിരലും മുറിഞ്ഞു, ദേ ഈ വിരലും മുറിഞ്ഞു. അന്ന് ഈ വിരൽ നമ്മളുടെ, അന്നാണ് വിരൽ നമ്മുടെ രാജാവാകുന്നത്. എല്ലാവരും രാജാക്കന്മാരാണ്. വിരൽ വേണം, കൈ വേണം, കാല് വേണം, കണ്ണ് വേണം, മൂക്ക് വേണം, ചെവി വേണം, ആസനദ്വാരം വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഇതിൽ ഞാൻ മാത്രമാണ് സൂപ്പർ ക്ലാസ്. തല സൂപ്പർ ക്ലാസ്. തലയില്ലെങ്കിൽ ഉടലില്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഉടലില്ലെങ്കിൽ തലയുണ്ടാകുമോ? ഉടലില്ലെങ്കിൽ തലയുണ്ടാകുമോ? ആയതുകൊണ്ട് തന്നെ ഉടലും വേണം, തലയും വേണം, എല്ലാം വേണം. പണ്ട് തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ശരീരത്തിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാറും കൂടിയിട്ടൊരു അമ്മ സംഘടന ഉണ്ടാക്കാനുള്ള പരിപാടി ഇട്ടു. ഒരു സംഘടനയുള്ള, അപ്പോൾ അതിൽ കമ്മിറ്റിയിൽ കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കുടന്തവയറുണ്ട്, എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി. ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയില്ല, ആസനദ്വാരം ഉൾപ്പെടുത്തിയില്ല, ആസ് ഹോള്. ശരി, ഒന്നും മിണ്ടാൻ പോയില്ല. എല്ലാവരും അവരുടെ പണി തുടങ്ങി. വായ ആഹാരം കഴിക്കുന്നു, നാക്ക് രുചിക്കുന്നു, കൈയുണ്ട് ഉരുട്ടി വിഴുങ്ങുന്നു, വയറ് വീർക്കുന്നു. അവസാനം വൈകുന്നേരമായപ്പോൾ മലമൂത്ര വിസർജനത്തിന് സമയമായി. ആ സമയത്ത് മലദ്വാരം പറഞ്ഞു, ഞാൻ പണി മുടക്കിയിരിക്കണം, എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലായത്, ആഹാരം കഴിക്കുന്ന രണ്ടോ മൂന്നോ നാലോ ദിവസം നിർത്തിവെച്ചാലും കുഴപ്പമില്ല, പക്ഷേ വിസർജനദ്വാരം അടഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ പണിയും. ഞാൻ പറഞ്ഞു വരുന്ന അതോടുകൂടി അയാളെ തന്നെ പ്രസിഡൻ്റാക്കി. ഇതൊരു കഥയാണ്, തമാശയാണ്. ഇതുപോലെ ഈ ഈ നാട്ടിൽ ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല. ഒരു ഈച്ചയ്ക്ക് പോലും ഉണ്ട് ഇവിടെ സ്ഥാനം എന്നർത്ഥം. ഒരു ഈച്ച പോലും അതിൻ്റേതായിട്ട് ഭാഗധേയം നിർണയിച്ച് നടത്താൻ ബാധ്യതയുള്ളതാണ്. വെറുതെ ഒരു സൃഷ്ടിയും കൂടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചില സൃഷ്ടികളെ സൂപ്പർ സൃഷ്ടികളായിട്ട് പെടുത്തുക, ബാക്കിയെല്ലാം അധമ സൃഷ്ടികളായിട്ട് പെടുത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം 10-14 ഉദ്യോഗസ്ഥന്മാർ മരിച്ചു, അത് അവരുടെ കുടുംബത്തിന് പോയി. അതുപോലെ തന്നെ ഇനി പുതിയ ഉദ്യോഗസ്ഥന്മാർ വരും. ആര് മരിച്ചാലും സങ്കടപ്പെടേണ്ട കാര്യമാണ്. ചിലർ മരിക്കുമ്പോൾ സ്പെഷ്യൽ സങ്കടം, സ്പെഷ്യൽ കമ്പാഷൻ. ചിലർ മരിക്കുന്ന സമയത്ത് അതുകൊണ്ട് അതിന് കുഴിച്ചിട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്നത് ഒട്ടും ശരിയല്ല. ഈ ഇന്ത്യൻ മറ്റേ ആർമിയിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ്.
അവർ മരിച്ചു, അത് അവരുടെ കുടുംബത്തിന് പോയി, ശരിയാണ്. പക്ഷേ ആവശ്യത്തിലേറെ കണ്ണീരൊഴുക്കുക. ഒരാൾ പറഞ്ഞത്, ഒരു കവിയാണ്, മലയാളം പാട്ടെഴുത്തുകാരനാണ്, സിനിമാ പാട്ടെഴുത്തുകാരനാണ്, അയാൾ പറഞ്ഞ മഹാത്മാവ്, പുണ്യാത്മാവ്, ഇതിങ്ങനെ വീണ്ടും ഒരു കവിക്കെന്ന് പറയുമ്പോൾ ഭാഷാശുദ്ധിക്കും വേണ്ടേ. അയാൾ ബബ്ബബ്ബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുകാരനാണ് അയാൾ, നല്ല നല്ല പാട്ടെഴുത്തുകാരനാണ്, ഒരുപാട് പാട്ടെഴുതിയിട്ടുണ്ട്. വയലാർ രാമവർമ്മയുടെ യൂസഫ് ലി ചെടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അയാൾ. വന്നിട്ട് ആ പുണ്യാത്മാവ്, ആ പുണ്യാത്മാവ് നമ്മുടെ ഭാരതം, നമ്മുടെ ഭാരതം സൗണ്ട് മാറിപ്പോവുകയാണേ, ആ വോയിസ് മാറിപ്പോവുകയാണ്, വേറെ രൂപത്തിൽ മാറിപ്പോവുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ പുണ്യാത്മാവ്, മഹാത്മാവ് മരിച്ച സമയത്ത്, ആ മഹാത്മാക്കൾ മരിച്ച സമയത്ത്, ആ പുണ്യാത്മാക്കൾ മരിച്ച സമയത്ത് അവർ അതിനെ ഓർത്ത് ഇവിടെ ഇരുന്ന് കരയാതെ സ്മൈലി ഇടുക, നന്നായി എന്ന് പറയുക, അത് ആരെയാണ് ഈ പറയുന്നത്? ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിൽ പേടിയാണ്, ഇങ്ങനെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇവർ മുസ്ലിമിനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മുസ്ലിങ്ങൾ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് കാണിക്കുക, മുസ്ലിം കുട്ടികളുടെ പേര് അതിനകത്ത് മുഴുവൻ സ്മൈലി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് തുറന്നു നോക്കിയപ്പോൾ എന്തായി, അത് 6 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചില ഫയലുകളാണതല്ല. ഇവിടെ ചെയ്യേണ്ടത് ഇതിവിടെ വന്ന് ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വിളിച്ച് പറയല്ല വേണ്ടത്. ഇന്ത്യക്കൊരു ഗവൺമെൻറ് ഉണ്ടല്ലോ, ഗവൺമെൻറ് ഭരിക്കുന്നത് മുസ്ലിം, മറ്റേ ഒരു മുസ്ലിം വിരുദ്ധ ഗവൺമെൻറ് എന്ന് പറയാം, ബി ജെ പി ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ പിടിച്ചു കൊണ്ടുപോകട്ടെ. ഇവിടുത്തെ ഒരാൾ, ഒരു കൂട്ടം ആൾക്കാർ മരിച്ചുപോയി, ആ മരിച്ചുപോയ സമയത്ത് അതിൻ്റെ പേരിൽ ഇവിടെ അർമാദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഈ ഫേസ്ബുക്ക് നോക്കിയിട്ട് ആ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകളിൽ എന്തൊരു ചിരിയോ കളിയോ നന്നായുള്ളോ അള്ളാഹു തിരിച്ചടി തുടങ്ങി എന്നിത്യാദി കാര്യങ്ങൾ പറയുന്ന ആരാണെങ്കിലും അവരെ കൂട്ടം കൂട്ടമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ ജയിലിലിടട്ടെ, അവർ ശിക്ഷിക്കട്ടെ, രാജ്യത്തിനോ കുറ്റത്തിനോ ശിക്ഷിക്കട്ടെ. ഇതൊന്നും ചെയ്യാതെ ഫേസ്ബുക്കിലാണ് ഓരോരുത്തരുടെ ലഹള. അത് ഇസ്ലാമോഫോബിക്കുകളായിട്ടുള്ള ആളുകളാണ്, ശാരദക്കുട്ടിക്കെതിരെ, അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയൊരു വനിതയുണ്ട്, ഒരു സ്ത്രീയുണ്ട്, അവർക്കെതിരെ, ഇങ്ങനെ സർവ്വ ആൾക്കാർക്കും എതിരെ. അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ മരിച്ചപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ എന്തോ സന്തോഷം. ഇവരേക്കും പാകിസ്ഥാനികളാണോ, ഇവർ പാകിസ്ഥാൻ ഐഡൻറ്റി, ഇവരുടെ ഡി എൻ എ പാകിസ്ഥാൻകാരുടേതാണോ എന്നൊക്കെയും ചോദിച്ചുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ മുസ്ലിം സമുദായത്തെ കുറ്റം പറയുന്ന ഈ ആളുകൾ, ഏറ്റവും വലിയ രസം, അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ പോലും, ഇത്തരം വൃത്തികേടുകൾ കാണിക്കുമെങ്കിൽ പോലും അവസാനം നക്കാനും നാറ്റിക്കാനും ചെല്ലുന്ന ഇവരുടെ അടുത്താണ് ചെല്ലുന്നത്. സമയം വരുന്ന സമയത്ത്, ഇലക്ഷൻ വരുന്ന സമയത്ത്, അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു സംഭാവനയ്ക്ക് വരുന്ന സമയത്തൊക്കെ ഈ മുസ്ലിങ്ങളുടെ അടുത്താണ് പോകുന്നത്. ഞാനത് തുറന്നു പറയുന്നത് മാത്രം, ഇവരിങ്ങനെ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രധാന പരിപാടി, എന്തൊരു കാര്യമുണ്ടായാലും ദൈനംദിന ജീവിതത്തിലെ ദിനം ദിനം ഓരോ പരിപാടി കണ്ടെത്തുക. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഈ സൈനിക ഉദ്യോഗസ്ഥന്മാർ മരിച്ചുപോയ സമയത്ത് മുസ്ലിങ്ങൾ സന്തോഷിച്ചു എന്നിട്ട് അപ്പുറത്ത് പോയി എന്ന് പറയും. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി, എങ്ങനെയുണ്ട്, ഇവരെന്ത് നേട്ടാതുകൊണ്ട് നേടുന്നത്? ഇതോ ഇത് ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പലരും പലപ്പോഴും എന്നോട്, ഞാനിപ്പോൾ ഗൾഫിൽ വന്ന സമയത്ത് പോലും പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മളുടെ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഭാവി എന്താണ്? ഞാനിതിന് മറുപടി പറഞ്ഞത് എത്രയാണ്, എന്താ മതേതരത്വത്തിൻ്റെ ഭാവി കുറവുണ്ടായത്? ഭൂതകാലഘട്ടങ്ങളിൽ എന്ത് നടന്നു അതിനെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നത്, അത് തന്നെയാണ് ഭാവിയിലും നടക്കുക. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന പേരിനോട് അബിധ, അതിനോട് ചേർത്ത് ഹിന്ദുത്വം എന്ന് ചേർത്ത് ചിലർ അങ്ങനെ സംശയിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. കടലും കടലാടിയും പോലെയാണ്, കടലിന് കടലാടിയായിട്ട് വല്ല ബന്ധമുണ്ടോ? പേരിലൊരു ബന്ധം, അതിലും കടലുണ്ട്, ഇതിലും കടലുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. ഇവരെ ഹിന്ദുത്വവാദികൾ, അവരെ സംബന്ധിച്ചോളം ദേർ ഇസ് നോ ബിറ്റ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ഈ രണ്ട് ആസ്പെക്റ്റുകൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, യാതൊരു ബന്ധവുമില്ല. അതിലും HIND ഉണ്ട്, ഇതിലും HIND ഉണ്ട് എന്നല്ലാതെ ഇവരൊരിക്കൽ പോലും, എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, എല്ലാവരും മനസ്സിലാക്കുകയും മനസ്സിലാക്കണമത്, മനസ്സിൽ ഉറപ്പിക്കണമത്, അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം. ഹിന്ദുത്വവാദികൾ ഒരിക്കലും ഹിന്ദുക്കളല്ല, ഹിന്ദു മതവുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഇവിടെ രാമകൃഷ്ണ മിഷൻ സന്യാസിമാരുണ്ട്, ഇവിടെ ശങ്കരാചാര്യ മഠങ്ങളുണ്ട്, ഇവിടെ അതുപോലെ തന്നെ മറ്റേ നായർ സർവീസ് സൊസൈറ്റി ഉണ്ട്, മറ്റേ SNDP, വേട്ടുവ മഹാസഭ, പുലയ മഹാസഭ, വിശ്വകർമ്മ സഭ, ഇതെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റേ ചിന്മയാ മിഷനുണ്ട് ഇവിടെ, ബോധാനന്ദ മിഷനുണ്ട്, ഇവരാരും പറഞ്ഞു. ഇവർക്ക് അതിൻ്റെ അതോറിറ്റികളാണെന്ന് പറയാം. കാരണം എന്താണ്, അവർ കൃത്യമായിട്ടും ഹിന്ദുവിൻ്റെ പേരിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരാരും എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഒരു കൂട്ടം വർഗങ്ങൾ
ഈ വർഗങ്ങളുടെ പേര് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ആൾക്കാർ പറയും, സ്വാമി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വാക്ക് എന്താണെന്ന് എന്നെ അറിയുന്നവർക്കറിയാം, പക്ഷെ അത് പറയുന്നില്ല. ഞാനതിന് പകരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തേർഡ് റൈറ്റ് സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങൾ മാത്രമാണ് ദിനം ദിനം വന്ന് മുസ്ലിങ്ങളെ ഇങ്ങനെ ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചളി അവരുടെ മേലെ മുട്ടിയിട്ട് അവർക്കെന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്, നിരീക്ഷണം ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് പോലും ഇവരിലൊരു ഹിന്ദു രക്തമില്ല, ഇവരിലൊരു ഹിന്ദു താല്പര്യങ്ങൾ ഇവരിലില്ല. ഇവരുടെ താല്പര്യം ബി ജെ പി താല്പര്യങ്ങളാണ്, അതൊരു കൂട്ടം ആളുകൾ. അതിന് വേണ്ടിയിട്ട് ഇവർ ചാരി നിൽക്കുന്നത് വളർന്ന് പടരാൻ വേണ്ടിയിട്ട് ഈ കുരുമുളക് കൊടി ആ ചെടി ആ കുരുമുളക് പടർന്ന് പടരാൻ ഉയരാൻ വേണ്ടിയിട്ട് ഒരു മരത്തിനെ അല്ലെങ്കിൽ ഒരു തെങ്ങിനെ അത് അപേക്ഷിച്ചുകൊണ്ട് അതിന് വളരാൻ കഴിയുള്ളൂ. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ആ പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തെ നാറ്റിച്ച് ഹിന്ദുമതത്തെ അപമാനിച്ച് ഹിന്ദുമതത്തെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കൂട്ടം ആൾക്കാരാണ് ഹിന്ദുത്വവാദികൾ. എന്നേക്ക് ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളെ കൊണ്ടും അവഹേളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, സ്ത്രീകളുണ്ട്, മറ്റേ കുട്ടികളുണ്ട്, ഇവരെല്ലാവരും നിങ്ങൾക്ക് ആ കമൻറ്റ് നോക്കി അറിയാൻ പറ്റും, നീ എവിടത്തെ സ്വാമിയാടാ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം. അത് ഇവരുടെ സ്വരമാണ്, ഹിന്ദുത്വവാദികളുടെ സ്വരമാണ്. കാവി വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കൊടി പിടിച്ച് ജയ് വിളിച്ച് നടന്നോളണം, അങ്ങനെ ആയിരിക്കണം എന്നൊരു ധാരണ ഇവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഇവിടെ ഈ വിരജഹോമം നടത്താറുണ്ട് സന്യാസം കിട്ടുന്ന സമയത്ത്. ആ സമയത്ത് അമ്മയ്ക്കും അച്ഛനും വരെ പിണ്ടം വെച്ച് എല്ലാ വിധത്തിലും ധർമ്മങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങുകയും മതങ്ങളെ മാറ്റി നിർത്തുകയും മതസംഹിതകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന പിന്നെ ധർമ്മികൾ മാത്രമാണ് അവർ. അങ്ങനെയുള്ള ആളുകൾ ഈ ചീഞ്ഞേപ്പിക്ക് വേണ്ടി നടക്കുന്നവർ കരുതുന്ന എത്ര വലിയ മണ്ടത്തരം ആലോചിച്ച് നോക്ക്. അവർ ധർമ്മം കാണിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മത്തോടൊപ്പം എല്ലാവരും ഉണ്ടാകും, ഏത് സന്യാസിമാരും ഉണ്ടാകും. അല്ലാതെ ലക്ഷണമൊത്ത സന്യാസി ഒരിക്കൽ പോലും ജയ് ജയ് ചി ജെ പി എന്ന് വിളിച്ച് നടക്കില്ല, നടക്കില്ല, നടക്കൂല. അതേസമയത്ത് പലപ്പോഴും പല രൂപത്തിലും പല ഭാവത്തിലും ഭയപ്പെടേണ്ട ആൾക്കാരുണ്ട്. അവരാണ് ഐ എം സ്വാമി കീ ജയ് ബി ജെ പി കീ ജയ് എന്ന് പറഞ്ഞ് നടക്കുന്നത്, അതിന് സന്യാസിമാരെ കിട്ടില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് തെരുവിലെ അഥവാ വില്ലേജിലെ ഒരു ഗ്രാമത്തിലെ ഐഷുമ്മയ്ക്കും ഒരു ഗ്രാമത്തിലെ പാത്തുമ്മയ്ക്കും അപ്പുറത്തെ വീട്ടിലെ കല്യാണിക്കുട്ടി അമ്മയ്ക്കും അപ്പുറത്തെ വീട്ടിലെ അമ്മിണിയമ്മയ്ക്കും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പുറത്തെ വീട്ടിലെ അബൂബക്കറിനും ഇപ്പുറത്തെ ബാലകൃഷ്ണനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും കേരളത്തിലില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നു, അന്യോന്യം സഹായിക്കുന്നു, അന്യോന്യം ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കോലിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഈ ചൊറിയാണ് വാസ്തവത്തിൽ ഇവർക്ക്. ഈ ചൊറി വന്നാൽ ചൊറിയാണ്ടിരിക്കാൻ പറ്റില്ല, അവരുടെ ശരീരത്തിലാണ് ചൊറി. അതന്നെ അവർ ചൊറിഞ്ഞ് പൊട്ടിച്ച് കുഷ്ഠരോഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും നമ്മൾ അറിയുന്നുണ്ടല്ലോ, ആ കുഷ്ഠരോഗത്തിൻ്റെ ആക്കം കൂടുന്നത് ഇവർ സ്വയം നശിപ്പിക്കുകയാണ്. സ്വന്തം കാല് സ്വയം വെട്ടി അതിൻ്റെ ചോര കുടിച്ച് രസിക്കുന്നവരാണ് ഈ സംഘപരിവാർ ആർ എസ് എസ് ഗുണ്ടാ പാർട്ടികൾ. അവരിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മറ്റെന്താ പറയുക, മറ്റേ ഇപ്പോൾ 10-14 പേര് മരിച്ചല്ലോ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചല്ലോ, ആ മരിച്ചവർ മുഴുവൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളുണ്ട്, അയാൾ പുണ്യാത്മാവാണ്, മഹാത്മാവാണ്. അയാൾക്ക് ചാർത്തി കൊടുക്കാവുന്ന എല്ലാ വാക്കുകളും ശബ്ദസാഗരം നോക്കിയിട്ട് അല്ലെങ്കിൽ ശബ്ദ താരാവലി നോക്കിയിട്ട് ചാർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളെ ഫേസ്ബുക്കിലെ കുറേ പിള്ളേർ സ്മൈലി ഇട്ടിട്ടുണ്ട്. ആ സ്മൈലി ആരായിട്ടത്, അതിൻ്റെ പേര് വായിച്ചു നോക്കൂ മക്കളെ, നോക്കുക. ഈ മരണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഫേസ്ബുക്കുകളതെല്ലാം, അപ്പോൾ അത് ആരാ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ഇത്ര ഇത് വലിയൊരു തെറ്റാണ്. അത് ഇന്ത്യയുടെ പരമോന്നതം എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ആൾക്ക് ദാരുണമായിട്ടുള്ള മരണം ഉണ്ടാകുന്ന സമയത്ത് എന്ന് വച്ചിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഈ സ്മൈലി ഇട്ടുള്ള ആൾക്കാരാണെന്ന് കണ്ടെത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പണ്ടത്തെ പോലെ ഫോൺ വിളിക്കുന്ന പോലെയല്ലല്ലോ, ഒന്നും രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഐഡിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും പിടിക്കാം. എല്ലാവരും പിടിക്കട്ടെ, രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കട്ടെ. അല്ലാണ്ട് ഫേസ്ബുക്കിൽ വന്ന് ഇളിപ്യത്തരം പറയല്ല വേണ്ടത്, അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന് ഇളിപ്യത്തരം പറയല്ല വേണ്ടത്. നമസ്കാരം.